ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജേർണി വിത്ത് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു ഗുലാം ജാമുൻ ഉണ്ടാക്കിയാലോ? അതിനായി ഒരു പാൻ ലോ ഫ്ലെയിമിൽ ചൂടാക്കി അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം. റവയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 3 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര ഗ്ലാസ് റവ എടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടി നമ്മൾ പാലെടുക്കണം. പാല് മിക്സായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം പാലൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട്. ഇപ്പൊ റവ നന്നായി പാനിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. ചൂടാറാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കൈ തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ ചെറിയ ബോളുകളായിട്ട് നമുക്ക് എടുക്കാം. കൈ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി പ്രസ് ചെയ്ത് വേണം ഉരുട്ടിയെടുക്കാൻ. ചെറിയ ക്രാക്കുകളൊന്നും വീഴില്ല. ക്രാക്കായാൽ എണ്ണയിലിടുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് പഞ്ചസാരയും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് 1 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നീര് മിക്സായതിന് ശേഷം 3 ഏലക്കയും കുറച്ച് കുങ്കുമപ്പൂവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റവ ബോൾസ് വറുത്തെടുക്കാം. അതിനായി പാൻ ലോ ഫ്ലെയിമിൽ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ റവ ബോൾസ് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം. നമ്മുടെ റവ ബോൾസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി അബെൽ ബട്ടൺ കൂടെ അമർത്തുക.